നമസ്കാരം. അടുത്തിടെ നയൻതാര നായികയായി എത്തിയ തമിഴ് ചിത്രമാണ് അന്നപൂർണി ദ ഗോഡസ് ഓഫ് ഫുഡ്. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നിലേഷ് കൃഷ്ണ ആണ്. ഹിന്ദുമത ആചാരങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചിത്രത്തിൽ നയൻതാര ഒരു പൂജാരിയുടെ മകളായാണ് വേഷമിട്ടിരിക്കുന്നത്. ചിത്രത്തിൽ ആദ്യ പകുതിയിൽ മാംസാഹാരം കഴിക്കാത്ത നയൻതാര മറുപകുതിയിൽ അവ കഴിച്ചു തുടങ്ങുന്നു. ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ ഒരു ഷെഫ് ആകാനായി പരിശ്രമിക്കുന്ന സന്ദർഭങ്ങളാണ് ചിത്രത്തിൽ ഉടനീളം. ചിത്രത്തിന്റെ അവസാനം നായിക ഹിജാബ് ധരിച്ച് നിസ്കരിക്കുകയും ബിരിയാണി പാകം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ നയൻതാരയ്ക്കെതിരായി മുംബൈ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഹിന്ദുമത വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന പരാതിയിലാണ് മുംബൈ പോലീസ് കേസെടുത്തത്. നയൻതാര ഉൾപ്പെടെ സിനിമയുടെ സംവിധായകൻ നിലേഷ് കൃഷ്ണ, നായകൻ ജയ്, നിർമ്മാതാക്കൾ, വിതരണക്കാർ എന്നിവരുടെ പേരിലും കേസുണ്ട്. ചിത്രത്തിൽ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ഹിന്ദുമതത്തെ അവഹേളിക്കും വിധമാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതുമെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ഇവർക്കെതിരെ രമേശ് സോളങ്കിയാണ് പരാതി നൽകിയിരിക്കുന്നത്. മുംബൈയിലെ LT മാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. സിനിമയിലെ നായകനായി വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് നടൻ ജയാണ്. ചിത്രത്തിൽ നായകൻ മുസ്ലിം മതവും നായിക ഹിന്ദുമതവുമാണ്. പൂജാരിമാരുടെ കുടുംബത്തിലെ പെൺകുട്ടി പ്രേമിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരനെ. ഇവയെല്ലാം ഹിന്ദുമത വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നുവെന്നാണ് സോളങ്കിയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ചിത്രം ലവ് ജിഹാദിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും സോളങ്കി പറയുന്നു. ശ്രീരാമനും സീതയും തങ്ങളുടെ വനവാസഘട്ടത്തിൽ മാംസഭക്ഷണം കഴിച്ചിരുന്നുവെന്നും സിനിമയിലെ നായകൻ പറയുന്നുണ്ട്. ഇതൊന്നും രാമായണത്തിൽ ഇല്ലെന്നും ഇവർ ഹിന്ദുമതത്തെ എന്തൊക്കെയോ പറഞ്ഞ് പരത്തുകയാണെന്നും സോളങ്കി പറയുന്നു. December 1 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. 29 നെറ്റ്ഫ്ലിക്സിൽ റിലീസും ചെയ്തു. മതപരമായുള്ള വിഷയങ്ങൾ കൊണ്ട് കോളിളക്കം സൃഷ്ടിച്ച സാഹചര്യങ്ങൾ ഇതിനു മുൻപും സിനിമാ ലോകത്തുണ്ടായിട്ടുണ്ട്. സുദിപ്തോ സെൻ സംവിധാനം ചെയ്ത ദി കേരള സ്റ്റോറി കേരളമൊട്ടാകെ പ്രശ്നങ്ങൾ പരത്തിയിരുന്നു. അതുപോലെ തന്നെ വിവേക് അഗ്നിഹോത്രി നിർമ്മിച്ച കാശ്മീർ ഫയൽസും ഇന്ത്യ ഒട്ടാകെ ശബ്ദിക്കും വിധമാണ് സിനിമയുടെ ഫീഡ്ബാക്കുകൾ വന്നത്. സിനിമാ നിർമ്മാണം അവരവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഏർപ്പെടുത്തുന്ന ഒന്നാണ്. പക്ഷെ കഴിയുന്നത്രയും സമൂഹത്തിന്റെ വികാരങ്ങളെ കൂടി കണക്കിലെടുത്ത് ചിത്രീകരിക്കുന്നതായിരിക്കും ഉചിതം. ന്യൂസ് ഡെസ്ക്, തനിനിറം.